എല്ലാവരും ദിവസങ്ങളൊക്കെ പഠിച്ചോ? ഏതൊക്കെ ദിവസങ്ങൾ പഠിച്ചു? ടീച്ചർക്ക് ഒന്ന് പറഞ്ഞന്നേ. ഏതായിരുന്നു? ആ ഫസ്റ്റ് ദിവസം പഠിച്ചത് ഞായർ. പിന്നെ പിന്നെന്താണ്? തിങ്കൾ പഠിച്ചു അല്ലേ. ഞായർ തിങ്കൾ. ഇന്ന് എന്താണ് ദിവസം? ആർക്കെങ്കിലും അറിയോ? ഇന്ന് ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ. എന്താണ് ദിവസം? ആ ബുധനാണ്. അപ്പോ നമ്മള് ഞായർ തിങ്കൾ കഴിഞ്ഞ അതിന്റെ അതും കഴിഞ്ഞ് എന്താണ് ഒരു ദിവസം കൂടി പഠിക്കാനുണ്ട്. ഏതായിരുന്നു അത്? ചൊവ്വ. എന്താണ്? എല്ലാവരും ഉറക്കെ പറഞ്ഞ് ചൊവ്വ. ആ ചൊവ്വ. അങ്ങനെ തന്നെ ടീച്ചറെ കലണ്ടറിൽ കാണിച്ചു തരാട്ടോ. ഏറ്റവും ആദ്യം കാണുന്നത് എന്താണ്? ഞായർ. എല്ലാവരും ഉറക്കെ അതിൽ നോക്കി പറയും, ഞായർ. പിന്നെ ഞായർ കഴിഞ്ഞ പിന്നെന്താണ് കാണുന്നത്? തിങ്കൾ. ആ അത് കഴിഞ്ഞാലോ ചൊവ്വ. അപ്പോ ഇന്ന് എന്താണ് പഠിക്കാൻ പോകുന്നത്? ചൊവ്വ എന്ന് പറഞ്ഞ ദിവസമാണ്. ടീച്ചറെ കുറച്ചും കൂടി വലുതാക്കി കാണിച്ചു തരാട്ടോ. നോക്കിയേ, ഇതെന്താണ്? ചൊവ്വ. ഇത് ഏത് ദിവസാണ്? ആ ചൊവ്വ. എല്ലാവരും നല്ല മക്കളായി ഉറക്കെ ഉറക്കെ കുറെ പ്രാവശ്യം പറയണം കേട്ടോ. ഇത് ഏതാണ് ദിവസം? ചൊവ്വ. ആ അങ്ങനെ തന്നെ. അപ്പോ നമ്മള് എന്തൊക്കെ പഠിച്ചു? ഞായർ പഠിച്ചു, തിങ്കൾ പഠിച്ചു, ചൊവ്വ. ഇന്ന് ഏതാ ദിവസം പഠിക്കണേ? ആ ചൊവ്വ എന്ന് പറഞ്ഞ ദിവസമാണ് അല്ലേ. അപ്പൊ എല്ലാവരും നല്ല മക്കളായി ആവർത്തിച്ച് ആവർത്തിച്ച് കലണ്ടറിൽ നോക്കി പറയേ. ഏറ്റവും ആദ്യം കാണുന്നത് എന്താണ്? ഞായർ. പിന്നെ കാണുന്നത് എന്താണ്? തിങ്കൾ. അത് കഴിഞ്ഞാലോ ആ ചൊവ്വ. നമ്മള് ഈ മൂന്ന് ദിവസങ്ങളാണ് പഠിക്കുന്നത്. ഇത് കഴിഞ്ഞ് എല്ലാവരും നല്ല മക്കളായി പഠിച്ചതിന് ശേഷം ടീച്ചർ അടുത്ത ദിവസങ്ങൾ ഏതൊക്കെയാന്ന് പറഞ്ഞുതരാട്ടോ. അപ്പൊ ഇന്ന് പഠിച്ച ദിവസം ഏതായിരുന്നു? ചൊവ്വ. എല്ലാവരും ഉറക്കെ പറയ്, ആ ചൊവ്വ. കണ്ടില്ലേ? ആ ഇതെന്താണ് പറയാ? ഈ ദിവസത്തെ എന്താണ് പറയാ നമ്മള്? ആ ചൊവ്വ. നല്ല മക്കളായിട്ട് പറയാട്ടോ. ടീച്ചറ് കലണ്ടർ കാണിച്ചു തരാം. ഇതില് ചൊവ്വ എവിടെയാണെന്ന് പറഞ്ഞുതരണം. പറഞ്ഞു തരുമോ? ആ ഈ കലണ്ടറില് എവിടെയാണ് ചൊവ്വ എന്ന് എഴുതിയിരിക്കുന്നത്? ഏതാണ്? ആ മൂന്നാമത് കിടക്കുന്നതാണ് അല്ലേ. ടീച്ചർ അതിനെന്ത് ചെയ്തു? ആ ഒരു വൃത്തം വരച്ചു. എല്ലാവരും നല്ല മക്കളായിട്ട് ടീച്ചർക്ക് പറഞ്ഞു തന്നല്ലോ. അപ്പോ നല്ല മക്കളായിട്ട് ക്ലാസ് കേൾക്കുന്നുണ്ട് എന്ന് ടീച്ചർക്ക് മനസ്സിലായി. അപ്പൊ ഇതേതാണ്? ചൊവ്വയാണ് അല്ലേ ദിവസം. അപ്പൊ നമ്മള് പഠിച്ച ദിവസങ്ങളെ എല്ലാവരും ആവർത്തിച്ച് ആവർത്തിച്ച് പറയണം കേട്ടോ. എന്നാലാണ് നമുക്ക് ഓർമ്മ നിൽക്കുള്ളൂ. എല്ലാവരും നല്ല മക്കളായിട്ട് പഠിക്കുക. ടീച്ചർ തരുന്ന ഹോംവർക്ക് ഒക്കെ ചെയ്യുക. വേഗം വേഗം ടീച്ചർക്ക് അയച്ചു തരിക. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.